അസ്സാമലൈക്കും വലിയ വിഷമത്തിലാണെന്ന് അറിഞ്ഞു ലാഹിബഇ ഇന്നായി പറയുക നമുക്ക് വിഷമങ്ങൾ മനസ്സിനെ വല്ലാതെ അലട്ടുമ്പോ അങ്ങനെ പറയുക അള്ളാഹു തരും ഖുർആൻ തന്നെ പറയുന്നുണ്ട് അവർക്ക് അള്ളാഹു അള്ളാഹിന്റെ മലക്കുകളുടെ ഭാഗത്തുനിന്ന് നിന്ന് സ്ഥലാത്ത് കിട്ടുമെന്ന് അപ്പൊ ഇന്നാലില്ലാഹ്യോ ഇന്നായി ഏത് മനഃപ്രയാസത്തിനും ഏത് ചെറിയ കാര്യങ്ങൾക്കും പറയാവുന്നതാണ് വലിയ കാര്യങ്ങൾക്ക് മാത്രല്ല ഇന്നാലില്ലാഹ്യോ ഇന്നായി പറയും പിന്നെ ഒരു ഭാഗത്തുനിന്ന് ഒരു ക്യാഷ് കിട്ടാൻ സാധ്യതയുള്ള വഴി പിന്നീട് അത് അടഞ്ഞു എന്നാണ് നമ്മൾ അറിഞ്ഞത് അള്ളാഹു വലിയവനാണ് അത് തുറന്നു തരും ഞങ്ങളുടെ കിതാബിൽ കാണുന്നത് എന്തെങ്കിലും അപേക്ഷകള് സമർപ്പിക്കുകയോ ഇന്റർവ്യൂവിന് പോവുകയോ ഒക്കെ ചെയ്യുമ്പോ അത് പാസ്സായി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചെയ്തിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്യാൻ നോക്കുക അള്ളാഹു സ്വീകരിച്ചാൽ സഹായിക്കും ഇത് അങ്ങനെ ശരിയാകുമെന്ന് ഷർജി ഇമാം അലിയുള്ള പറഞ്ഞവരും ഒരു ഒരു ഫായിദയാണ് പറയുന്നത് അത് നിങ്ങൾ ചെയ്തു നോക്കുക രണ്ടിറക്കായ ഒന്നാമത്തെ ഇറക്കയത്തിലും ഫാത്തി രണ്ടാമത്തെ ഇറക്കായത്തിലും ഓതേണ്ടത് ആ സൂറത്തിലെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് മാത്രമാണ് എന്ന ആയത്താണത് ഈ ആയത്ത് തീരുമ്പോ നൂറ്റി ഇരുപത്തിരണ്ട് എന്ന റൗണ്ട് കാണും നൂറ്റി ഇരുപത്തിരണ്ട് എന്ന റൗണ്ട് വന്നാൽ അതിനു മുമ്പ് ഓതിയതാണ് ഈ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് ചിലൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ആകാറുണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല തുടക്കത്തിൽ തന്നെ യാസീൻ എന്ന് ഓതിക്കഴിഞ്ഞിട്ടാണ് ഒന്ന് എന്ന റൗണ്ട് വരുന്നത് അപ്പൊ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് എന്ന് പറഞ്ഞ ആ ഞായ്മ എടുത്ത് നോക്കിയാൽ ഈ പറഞ്ഞ ആയത്ത് ഓതിയ ഉടനെ നൂറ്റി ഇരുപത്തിരണ്ട് വന്നാൽ അത് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്താണെന്ന് മനസ്സിലാക്കാം ഈ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്താണ് ഓരോ റക്കായത്തിലും ഓതേണ്ടത് രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിക്കുക നീയത്ത് എന്താണ് ഞാൻ എൻ്റെ ആവശ്യം നിറവേറാൻ അള്ളാഹു താലാക്ക് വേണ്ടി രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിക്കുന്നു എന്ന് കരുത കരുതുക അള്ളാഹുദാലാക്ക് വേണ്ടി രണ്ട് രണ്ടറക്കായത്ത് സുന്നത്തായ രണ്ടറക്കായത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതിയാലും മതി എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഒരു ദ്വാഹ് ഉണ്ട് ആ ദ്വാഹ് ഒരു ഏകദേശം ഇരുപത്തിമൂന്ന് വട്ടം ചൊല്ല ഇരുപത്തിമൂന്ന് വട്ടം ചൊല്ലാൻ കഴിഞ്ഞാൽ വലിയ ഫലം കിട്ടും ഇനി കടലാസിൽ എഴുതിയതോ മറ്റോ ആയ അപേക്ഷകളാണ് കൊടുക്കുന്നതെങ്കിൽ അതോടൊപ്പം ഒരു ഈർക്കിൽ കഷ്ണമോ അല്ലെങ്കിൽ പേന പിന്നെ പേന മഷി തൊടാതെ നിലക്ക് ഓഫ് ചെയ്തിട്ടോ അതിൽ എഴുതുക ഓരോ നമ്മുടെ അപേക്ഷയുടെ ഇടയിലും ഈ ആവശ്യം പറയുന്ന ഈ അപേക്ഷ ഉണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ വരികൾക്കിടയിലൂടെ ഈ ദ്വാഴ് എഴുതുക ദ്വാഹ അതിൽ വരരുത് പിന്നെ അപേക്ഷ സ്വീകരിക്കില്ല അതിൽ തൊടാതെ ഇങ്ങനെ ഒരു ഈർക്കിൽ കഷ്ണെടുത്താൽ മതി പിന്നെങ്ങാനും പോയാലോ അപ്പോൾ അതിൽ മശിയാവാൻ പാടില്ല എഴുതണം വരൽ കൊണ്ട് പറ്റില്ല

لمن توكل عليه يسرا 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 وشرها لمن فوض إليه صدرا فإن مع العسر يسرا كلا إن كتاب الأبرار كتاب الأبرار لفي عليين أول الدعاء ഇതിനെ ഇരുപത്തിമൂന്ന് വട്ടം ചൊല്ലുക നേരത്തെ പറഞ്ഞ ആയത്തും നമ്മള് സംസ്കാരത്തിലോതി ആയത്തും ഇരുപത്തി മൂന്ന് വട്ടം ചൊല്ലുക അള്ളാഹു വഴി തുറന്നരും ഇതിനെ ഒരു എഴുതാൻ അറിയുന്ന ഏതെങ്കിലും കുറച്ച് മദ്രസ വിദ്യാഭ്യാസം അല്പമുള്ള ആൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് കേൾപ്പിച്ചാൽ അവര് സുഖായിട്ട് എഴുതി തരും ബിസ്മിൽ ോക്കുക ഇന്നാലില്ലെന്ന് പറഞ്ഞിട്ടായിരിക്കണം ആ വിഷയത്തെക്കുറിച്ച് എപ്പോഴും പറയേണ്ടത് അള്ളാഹു ഇതിൽ നല്ലത് കണ്ടിട്ടുണ്ടാവും ഞങ്ങളും ഞങ്ങളെല്ലാം അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിലേക്ക് തന്നെയാണ് മടങ്ങേണ്ടത് അവൻ വേണ്ടിയത് ഞങ്ങളിൽ ചെയ്യുന്നു അവനുണ്ടാക്കിയ ഒരു പ്രൊട്ടക്റ്റാണ് ഞങ്ങൾ ഞങ്ങൾ നമ്മളൊരു പാവ ഉണ്ടാക്കിയ ആ പാവേനെ കശനം കശനായി എറിഞ്ഞാ പാവെ നമ്മളോട് പറയാൻ പാടുണ്ടോ എന്താ എന്നെ ഇങ്ങനെ ചെയ്തതെന്ന് ഞാനല്ലേ ഉണ്ടാക്കിയതെന്ന് ചോദിക്കൂലേ അതേപോലെ നമ്മൾ ഉണ്ടാക്കിയത് അള്ളാഹുവാണ് ആ അള്ളാഹു സുബാനാജു എന്ന് പറയുന്നത് വർഷങ്ങൾക്കും മരിച്ചു പോയ ഉപ്പയെ ഓർത്തിട്ടാണ് എങ്കിൽ ഉപ്പ മരിച്ചിട്ടാകുമ്പോ അവൻ ക്ഷമിച്ച ആ ക്ഷമയുടെ അതേ പ്രതിഫലം ഇപ്പോഴും അവന് കിട്ടും ഒരു മാല കളഞ്ഞു പോയി ഒരാൾ ഇന്നാലില്ലാഹ് ഇന്നായി ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ സമയം കഴിയുമ്പോറും സമയം കഴിയുംതോറും അവന് അതോർത്തിട്ടൊരു നെടുവീർപ്പാണ് അപ്പം ഇന്നാലില്ലാഹി വൈനായി ലേഹ്റാജു എന്ന് പറയുകയാണെങ്കിൽ ആ മാല നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അവനൊരു കൂലി അള്ളാഹു കൊടുത്തല്ലോ ആ കൂലി അള്ളാഹു റിപ്പീറ്റാക്കി കൊണ്ടിരിക്കുന്ന അത് നമ്മൾ ഓരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുമ്പോൾ ഇന്നാലില്ലാഹി വൈനായി ലേഹറാജീവൻ എന്ന് പറയാൻ വേണ്ടി ഖുർആൻ പറഞ്ഞതിന് കൊച്ചായി കാണരുത് ഒരു വിളക്ക് അണഞ്ഞാൽ കറൻറ്റ് പോയാൽ ഇന്നാലില്ലാഹി വൈനായി ലേഹ്റാജീവൻ പറയണം നമ്മുടെ കാലൊന്ന് ഇടങ്ങിയാൽ ഇന്നാലില്ലാഹി വൈനായി ലഹ്റാജീവൻ പറയണം ആരെങ്കിലും മരിച്ചു കേട്ടാൽ ഇന്നാലില്ലാഹി വൈനായി ലെഹ്റാജീവൻ എന്ന് നാവ് കൊണ്ട് പറയണം എഴുത്ത് മെസ്സേജ് അല്ലെങ്കിൽ ടെക് പിന്നെ എന്തെങ്കിലും എഴുതി വെച്ച പിന്നെ കടലാസുകൾ അയ അയച്ചു കൊടുക്കലല്ല ഇന്നാലില്ലാഹി വൈനായി ലേഹ്റാജീവൻ എന്ന് ചൊല്ലുക അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് തെരുമാറാകട്ടെ അസ്സലാമു അലൈക്കും